ഹോസ്റ്റലുകളിൽ വിവേചനം പാടില്ലെന്ന് ഹൈക്കോടതി. വാർഡന്റെ അനുവാദത്തോടെ 9:30 ശേഷം വിദ്യാർത്ഥികൾക്ക് പുറത്തു പോകാം. സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലുകളിലെ സമയ നിയന്ത്രണത്തിനെതിരെ പെൺകുട്ടികൾ നൽകിയ ഹർജി തീർപ്പാക്കി. സുവി വിശ്വനാഥൻ ചേർന്നു. സുവി കൂടുതൽ വിശാലമായ ഒരു നിലപാടിലേക്ക് ഹൈക്കോടതിയെ എത്തുകയും ചെയ്തിരിക്കുന്നു. ഹർജി പൂർണ്ണമായും തീർപ്പാക്കിയോ? അവർണ ഹർജി പൂർണ്ണമായും തീർപ്പാക്കിയിരിക്കുകയാണ്. പെൺകുട്ടികൾക്ക് കോളേജ് ഹോസ്റ്റലിൽ പെൺകുട്ടികളാണ് ഹർജി സമർപ്പിച്ചിരുന്നത്. ഈ പെൺകുട്ടികൾക്ക് അനുകൂലമായിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു നിലപാടുണ്ടായിരിക്കുന്നത്. സമയ നിയന്ത്രണത്തിനെതിരായ ഒരു ഹർജിയാണ് ഇവർ കൊണ്ടുവന്നിരുന്നത്. ഹോസ്റ്റലുകളിൽ വിവേചനം പാടില്ല എന്ന് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. 9:30 ശേഷം, രാത്രി 9:30 ശേഷം വിദ്യാർത്ഥികൾക്ക് പുറത്തു പോകാൻ സാധിക്കും. അതിന് വാർഡന്റെ അനുമതി വാങ്ങിയാൽ മതി എന്നാണ് ഇവർ പറയുന്നത്, എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറയുന്നത്. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ തവണ ഉണ്ടായ വാദത്തിനിടെ ആരോഗ്യ സർവകലാശാല ഇക്കാര്യത്തിൽ, അതായത് ഈ ഹോസ്റ്റലുകൾ എന്ന് പറയുന്നത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളല്ല, അവർക്ക് നിയന്ത്രണമാകാം, വീടുകളിൽ നിയന്ത്രണം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഹോസ്റ്റലിലും നിയന്ത്രണം ആകാം എന്ന് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ ഈ ആരോഗ്യ സർവകലാശാല പറഞ്ഞ, അല്ലെങ്കിൽ ആരോഗ്യ സർവകലാശാല മുന്നോട്ട് വെച്ച കാര്യങ്ങളൊന്നും ഹൈക്കോടതി ഇപ്പോൾ പരിഗണിച്ചില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒപ്പം തന്നെ ആദ്യഘട്ടത്തിൽ ഈ ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ ആൺകുട്ടികൾക്കില്ലാത്ത എന്ത് നിയന്ത്രണമാണ് പെൺകുട്ടികൾക്ക് ഏർപ്പെടുത്തുന്നത് എന്നൊരു ചോദ്യവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഏതായാലും ഹോസ്റ്റലുകളിലെ സമയ നിയന്ത്രണത്തിനെതിരെ പെൺകുട്ടികൾ നൽകിയ ഹർജിയിൽ ഈ പെൺകുട്ടികൾക്ക് അനുകൂലമായ ഒരു വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഹോസ്റ്റലുകളിൽ യാതൊരുവിധ വിവേചനവും പാടില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. സുവി വിശ്വനാഥൻ വിവരങ്ങൾ നൽകിയത്. രാജ്യം വീണ്ടും കോവിഡ് ജാഗ്രതയിലേക്ക്. ചൈന ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ കോവിഡ് വ്യാപനം രൂക്ഷമായതോടെയാണ് ഇന്ത്യയിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും. പ്രതിരോധം ശക്തമാക്കാനും ആൾക്കൂട്ടമുള്ളയിടങ്ങളിൽ നിർബന്ധമായും മാസ്ക് ധരിക്കാനും കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. വിദേശയാത്ര ഒഴിവാക്കണമെന്ന നിർദ്ദേശം IMA മുന്നോട്ട് വെച്ചു. വിദേശത്ത് നിന്ന് എത്തുന്ന യാത്രക്കാരിൽ കോവിഡ് റാൻഡം പരിശോധന തുടങ്ങിയെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി. പുതിയ സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്ന് അദ്ദേഹം പാർലമെന്റിൽ അറിയിച്ചു. മുൻകരുതൽ ഡോസ് സ്വീകരിക്കാൻ അവബോധമുണ്ടാകണം, കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ത്യോഹാർ ഓർ നയ സാൽ കോ ധ്യാൻ മേ രഖ്തേ ഹുയേ രാജ്യോ കോ സതർക്ക് രഹ്കർ ലോഗോ കാ മാസ്ക് പഹൻന ഹാൻഡ് സാനിറ്റൈസർ കർന റെസ്പിറേറ്ററി ഹൈജീൻ കാ ഖ്യാൽ രഖ്ന और सामाजिक दूरी बनाए रखने की जागरूकता लानी चाहिए. राज्यों को कोविड वैक्सीन की प्रिकॉशन डोज बढ़ाने पर और लोगों को प्रिकॉशन डोज की अहमियत के प्रति जागरूकता लाने के लिए भी कदम उठाना चाहिए. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമാക്കും. പുതിയ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയേക്കും. പാർലമെന്റിൽ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ കർശനമാക്കി. രാജ്യസഭയിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറും ലോക്സഭയിൽ സ്പീക്കർ ഓം ബിർളയും മാസ്ക് ധരിച്ചാണ് എത്തിയത്. വിദേശയാത്ര ഒഴിവാക്കണമെന്ന നിർദ്ദേശം IMA മുന്നോട്ട് വെച്ചു. സംസ്ഥാനത്ത് പൊതുജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി വീണ ജോർജ് പറഞ്ഞു. നിലവിൽ സംസ്ഥാനത്ത് കോവിഡ് കേസുകളിൽ വർധനയില്ല. ഹോസ്പിറ്റൽ അഡ്മിഷനും ഏറ്റവും കുറവായിട്ടുള്ളൊരു സാഹചര്യമാണ്. ഒരു 2 വർഷത്തെ കാലയളവെടുത്താൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു ഘട്ടമാണിത്. പക്ഷേ പൊതുവിൽ രാജ്യത്ത് കോവിഡ് കേസുകളിൽ വർധന ഉണ്ട് എന്നുള്ളത്, അങ്ങനെയൊരു ഒരു സാഹചര്യത്തിൽ ഒരു പൊതുജാഗ്രതാ നിർദ്ദേശം സംസ്ഥാനത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ റാപ്പിഡ് റെസ്പോൺസ് ടീമിൻ്റെ അവലോകനം, അതായത് ആരോഗ്യവകുപ്പിൻ്റെ ഉന്നതതല സമിതി യോഗം ചേർന്നിരുന്നു. കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചു. നിലവിൽ സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. എന്നാൽ ജില്ലകളിലേക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബഫർ സോൺ ഉപഗ്രഹ സർവേയിൽ പിഴവ് പറ്റിയെന്ന് സമ്മതിച്ച വനംവകുപ്പ്. സർവേയിൽ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെട്ടത് പിഴവാണെന്ന് DFO ന്യൂസ് 18നോട് പറഞ്ഞു. 2007 സൈലന്റ് വാലിക്ക് ബഫർ സോൺ പ്രഖ്യാപിച്ചതാണ്. ഇനി 1 ഇഞ്ച് സ്ഥലം ബഫർ സോണായി വേണ്ട. ബഫർ സോൺ ഉള്ള സംരക്ഷിത വനങ്ങൾക്ക് സ്ഥലങ്ങൾ ഏറ്റെടുക്കേണ്ട എന്നും DFO ന്യൂസ് 18നോട് പറഞ്ഞു. സർ, ഇപ്പം ഈ വലിയ വിവാദമാണ്, സൈലന്റ് വാലിയുടെ ബഫർ സോണായി മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി വന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് ഉൾപ്പെട്ടിരിക്കുന്നത്? അല്ല, ഇത് ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്നുള്ള രീതിയിലാണ് ഞാനിത് കാണുന്നത്. സത്യം പറഞ്ഞാൽ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി എന്നല്ല, ജനവാസ മേഖലകളൊന്നും തന്നെ സൈലന്റ് വാലിയുടെ ബഫർ മേഖലയിൽ ഉൾപ്പെടുന്നില്ല. സൈലന്റ് വാലിയുടെ ബഫർ മേഖല എന്ന് പറയുന്നത് 148 സ്ക്വയർ കിലോമീറ്ററാണ്.
2007 അത് ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ബൗണ്ടറി എല്ലാം നമുക്ക് കൃത്യമാണ്. അതിൽ ജനവാസ കേന്ദ്രങ്ങളൊന്നും വരുന്നില്ല. ആ ഏരിയ തന്നെയാണ്, അതായത് 148 സ്ക്വയർ കിലോമീറ്റർ ഏരിയ തന്നെയാണ് എക്കോ സെൻസിറ്റീവ് സോൺ ഏരിയ ആയിട്ട് ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ. ആളുകളുടെ സംശയം, അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സുപ്രീം കോടതിയിലേക്ക് ഇതിൻ്റെ തിരുത്തൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ പോലും മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി പൂർണ്ണമായും ഒഴിവാക്കിയില്ലെങ്കിൽ പിന്നീട് അതിന് വലിയ ആശയക്കുഴപ്പവും വലിയ നിയമ പ്രശ്നങ്ങളുമായി മാറില്ലേ? അങ്ങനെ ഒരു ആശങ്കയ്ക്ക് വഴിയില്ല. കാര്യം ഇതൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് മാത്രമേ ഞാനിത് കരുതുന്നുള്ളൂ. അല്ലെങ്കിൽ അപ്പോൾ പൂർണ്ണമായി മാറ്റുമെന്നാണോ? ഇത് ഈ മിസ്റ്റേക്ക് ഇതിനകത്ത് ഈ മേപ്പിൽ കാണാം. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി എന്ന് ഒരു രണ്ട് വാക്ക് ഇതിനകത്ത് കാണുന്നത് മാത്രമാണ് ഇതിനകത്തൊരു ഒരു 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 സംശയത്തിന് ഇടവന്നത്. അതൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് മാത്രമായിരിക്കാനാണ് സാധ്യത. കേരള സ്റ്റേറ്റ് റിമോട്ട് സെൻസിങ് സെൻ്ററാണ് ഈ മാപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിനകത്ത് അവർക്ക് വന്ന പിഴവ് എന്ന് മാത്രമേ ഞാനിത് കാണുന്നുള്ളൂ. അല്ലാതെ മുനിസിപ്പൽ ഏരിയയോ ജനവാസ മേഖലകളോ ഒന്നും തന്നെ സൈലൻറ്റ് വാലിയുടെ ബഫർ ഏരിയയിൽ വരുന്നില്ല. ഈ കടും പച്ച നിറത്തിലുള്ള ഏരിയയാണ് 89 സ്ക്വയർ കിലോമീറ്റർ ഏരിയ, സൈലൻറ്റ് വാലിയുടെ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് കോർ ഏരിയ. അതിന് ചുറ്റും കാണുന്ന ഇളം പച്ച നിറത്തിലുള്ള ഏരിയയാണ് നമ്മുടെ ബഫർ സോൺ എന്ന് പറയുന്നത്. 148 സ്ക്വയർ കിലോമീറ്റർ 2007 ഡിക്ലെയർ ചെയ്തത്. അതിനകത്ത് ഒരിക്കലും ജനവാസ മേഖല വരുന്നില്ല. അപ്പോൾ അതായത് ഇപ്പോൾ ഈ ബഫർ സോണിൻ്റെ പുറത്തേക്ക് ഇനി ഒരു ഇഞ്ച് സ്ഥലം പോലും അധികമായി എടുക്കേണ്ടതില്ല? തീർച്ചയായും ഇതുവരെ എടുത്തിട്ടുമില്ല. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ആശങ്ക എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ബഫർ സോണിന് ഒരു നിലവിൽ ഒരു അതിർത്തി ഉണ്ടല്ലോ. അപ്പോൾ ഇനിയും ഇവിടെ നിന്ന് വീണ്ടും 1 കിലോമീറ്റർ കൂടി ബഫർ സോണായി വരുമോ എന്നുള്ളൊരു ആശങ്കയാണ് ആളുകൾ പങ്കുവെക്കുന്നത്. ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ഇതേവരെ വന്നിട്ടുള്ളത്. അതിൻ്റെ ഫൈനൽ നോട്ടിഫിക്കേഷനും അങ്ങനെ തന്നെ ആവാനേ വേണ്ടു. അതാണ് അദ്ദേഹം പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. അതായത് നിലവിൽ സൈലൻറ്റ് വാലിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബഫർ സോൺ ഉണ്ട്. 2007 വന്നിട്ടുള്ള ആ ബഫർ സോൺ, ആ ബഫർ സോൺ തന്നെയായിരിക്കും അതിൻ്റെ റിപ്പോർട്ട് തന്നെയായിരിക്കും സർക്കാർ അത് കണക്കിലെടുക്കുക. അതല്ലാതെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ കൂടുതൽ ഒരു പ്രദേശവും വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണമായി. നേരത്തെ തന്നെ 2007 ബഫർ സോൺ ഉള്ളതുകൊണ്ട് കൂടിയാണ്. എന്തായാലും നമ്മളോട് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം അത് വിശദമാക്കിയിരിക്കുന്നു. താങ്ക് യു സർ. ക്യാമറമാൻ പ്രീത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ബിശേരി, ന്യൂസ് 18. ബഫർ സോൺ നിശ്ചയിക്കുന്നതിനായി നടത്തിയ ഉപഗ്രഹ സർവേ പൂർണ്ണമായും വിഡ്ഢിത്തമാണെന്ന് മണ്ണാർക്കാട് MLA എൻ ശംസുദ്ദീൻ. ഉപഗ്രഹ സർവേയിൽ മണ്ണാർക്കാട് നഗരം ഉൾപ്പെട്ടത് ഇതിന് തെളിവാണെന്നും MLA ന്യൂസ് 18നോട് പറഞ്ഞു. കൂടുതൽ പ്രദേശങ്ങളെ വനത്തോട് ചേർക്കാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നതെന്നും ശംസുദ്ദീൻ ആരോപിച്ചു. ബഫർ സോൺ വിഷയത്തിൽ പരിസ്ഥിതി ലോല മേഖലയുടെ ഭൂപടം പുറത്തുവിട്ടതോടെ പ്രതിഷേധങ്ങൾ തണുപ്പിക്കാനാണ് സർക്കാർ നീക്കം. ഫീൽഡ് സർവേ വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും ആശങ്ക വേണ്ടെന്നുമാണ് സർക്കാർ പ്രതികരണം. അതേസമയം കോഴിക്കോട് ചെമ്പനോടക്കമുള്ള മലയോര മേഖലകളിൽ പ്രതിഷേധം തുടരുകയാണ്. സർക്കാർ വീണ്ടെടുത്ത് കിടന്നു ഉരുളുകയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ആർക്കും ഭൂമി നഷ്ടമാവില്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പു പറഞ്ഞിട്ടും മലയോര മേഖലയിൽ പ്രതിഷേധം കനക്കുകയാണ്. കോഴിക്കോട് ചെമ്പനോടയിൽ പള്ളിവികാരിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. രണ്ടാമത് പ്രസിദ്ധീകരിച്ച മാപ്പ് പ്രതിഷേധം തടുപ്പിക്കാനുള്ള തന്ത്രം മാത്രമാണെന്ന് സമരക്കാർ കുറ്റപ്പെടുത്തുന്നു. ജനവാസ മേഖലകൾ അടയാളപ്പെടുത്തുന്ന ഫീൽഡ് സർവേയാണ് വേണ്ടത്. സുപ്രീംകോടതിയിൽ സീറോ ബഫർ സോൺ എന്ന നിലപാട് സ്വീകരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നു. ഇന്ന് കണ്ടതിനകത്ത് ഇതുണ്ട്, മാപ്പ് കണ്ടു. പക്ഷെ മാപ്പിനകത്ത് പള്ളികളോ അമ്പലങ്ങളോ സ്കൂളുകളോ വീടുകളോ ഒന്നും അടയാളപ്പെടുത്തിയിട്ടില്ല. അടയാളപ്പെടുത്തിയതല്ലേ ഞങ്ങൾക്ക് അത് ബഫർ സോണിലാണോ പുറത്താണോ എന്ന് പറയുവാൻ കഴിയുള്ളൂ. എന്നാൽ സർക്കാരിന് ആശയക്കുഴപ്പമില്ലെന്നാണ് മന്ത്രിമാരുടെ പ്രതികരണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ ബഫർ സോണുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ഗവൺമെന്റിന്റെ അഭിപ്രായവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവ് കൂടിയാണ് അദ്ദേഹം എന്നുള്ളതുകൊണ്ട് രാഷ്ട്രീയമായി അക്കാര്യത്തിൽ പറയാനുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ മന്ത്രിമാർക്കൊന്നും വിശദീകരിക്കാനില്ല. ഇത്ര ലളിതമായ ഒരു പ്രശ്നത്തിന് സംശയമുണ്ടാക്കി ഇനിയും ദയവായി മലയോര മേഖലയിലെ കർഷക സമൂഹത്തെ തീ തീറ്റിക്കരുത് എന്നാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന. സർക്കാരിന്റെ അലംഭാവം വിഷയം സങ്കീർണമാക്കിയെന്നാണ് പ്രതിപക്ഷ വിമർശനം. സർക്കാർ ഇപ്പോഴും വീണെടുത്ത് കിടന്ന് ഉരുളുകയാണ്. വീണെടുത്ത് കിടന്ന് കൂടുതൽ ഉരുണ്ടാൽ കൂടുതൽ ചെളിവറ്റു അല്ലാതെ ഒന്നും സംഭവിക്കില്ല. ജനങ്ങളുടെ ആശങ്കയിൽ പാർട്ടിക്കും അതില് അതിയായ ഉത്കണ്ഠയുണ്ട്. പുതിയ മാപ്പ് പ്രസിദ്ധീകരിച്ചിട്ടും മലയോര മേഖലയിൽ ബഫർ സോൺ ആശങ്ക തുടരുകയാണ്. സമരങ്ങളുടെ പ്രഭവ കേന്ദ്രമായ കൂരാച്ചുണ്ടിൽ നിലപാട് വിശദീകരിക്കാൻ ഇന്ന് CPM കൺവെൻഷൻ വിളിച്ചിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 കോഴിക്കോട്. കേന്ദ്രമന്ത്രിമാരെ അഭിനന്ദിച്ചുവെന്ന രീതിയിൽ ചില കേന്ദ്രങ്ങൾ പ്രചാരണം നടത്തിയത്
ദൗർഭാഗ്യകരമാണെന്ന് പി വി അബ്ദുൾ വഹാബ് എം പി. ഡൽഹിയിൽ കേരളത്തിന്റെ അംബാസിഡറായി ചമയുകയാണ് വി മുരളീധരനെന്ന് തമാശ രൂപത്തിൽ പരാമർശിച്ചതാണ്. ഇത് പ്രശംസയായി പലരും വ്യാഖ്യാനിച്ചു. സദുദ്ദേശത്തോടെയുള്ള സംസാരത്തെ പലരും അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുകയായിരുന്നു. പ്രസംഗം വിവാദമായ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളോട് വിശദീകരിച്ചെന്നും അബ്ദുൾ വഹാബ് പറഞ്ഞു. പി വി അബ്ദുൾ വഹാബ് വിഷയം അടഞ്ഞ അധ്യായമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. മുസ്ലിം ലീഗ് നിലപാട് പാണക്കാട് തങ്ങൾ വ്യക്തമാക്കിയതാണ്. പാണക്കാട് തങ്ങളോട് അബ്ദുൾ വഹാബ് സംസാരിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് യു ഡി എഫിന്റെ അവിഭാജ്യ ഘടകമാണ്. കുപ്പായം മാറുന്നതുപോലെ മുന്നണി മാറിയ ചരിത്രം ലീഗിനില്ല. പ്രശംസകളും വിഷയാടിസ്ഥാനത്തിലാണ് പാർട്ടി കാണുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നാഗ്പൂരിൽ ദേശീയ സൈക്കിൾ പോളോ ചാമ്പ്യൻഷിപ്പിനെത്തിയ കേരള ടീം അംഗത്തിന് ദാരുണ അന്ത്യം. 10 വയസ്സുകാരി നിദ ഫാത്തിമയാണ് മരിച്ചത്. ഛർദി മൂലം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആലപ്പുഴ കക്കാഴം സ്വദേശിനിയായ നിദ കേരള സൈക്കിൾ പോളോ അസോസിയേഷൻ അണ്ടർ 14 താരമാണ്. കോടതി ഉത്തരവിലൂടെയാണ് നിദ മത്സരത്തിനെത്തിയത്. ദേശീയ ഫെഡറേഷൻ ഇവർക്ക് താമസത്തിനും ഭക്ഷണത്തിനും സൌകര്യം നൽകിയില്ല. 2 ദിവസം മുൻപ് നാഗ്പൂരിലെത്തിയ നിദയും സംഘവും ദുരിതത്തിലായിരുന്നു. യാത്രക്കാരിയായ അഭിഭാഷകയുടെ കഴുത്തിൽ കയർ കുടുങ്ങിയ സംഭവത്തിൽ തൃശൂർ കോർപ്പറേഷൻ സെക്രട്ടറി നാളെ ഹൈക്കോടതിയിൽ ഹാജരാകണം. ദുരന്തമുണ്ടായിട്ട് നടപടിയെടുക്കാമെന്ന സർക്കാർ സംവിധാനത്തിന്റെ മനോഭാവം മാറണമെന്ന് കോടതി പറഞ്ഞു. ജനങ്ങൾ സംഘടിതരല്ല, അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ല. അനധികൃത ഫ്ലക്സ് ബോർഡുകൾ കാരണമുണ്ടാകുന്ന അപകടങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർ ഉത്തരവാദികൾ ആയിരിക്കുമെന്നും കോടതി ഓർമ്മിപ്പിച്ചു. അനധികൃത ഫ്ലക്സ് ബോർഡുകൾ നാളെ തന്നെ നീക്കി റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. കുടുംബ വൈവാഹിക കേസുകളുമായി ബന്ധപ്പെട്ട് കക്ഷികളുടെ സ്വകാര്യ വിവരങ്ങൾ കോടതി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കരുതെന്ന് ഹൈക്കോടതി. കുടുംബ കോടതി കേസുകളിൽ കക്ഷികൾ ആവശ്യപ്പെട്ടാൽ വ്യക്തിഗത വിവരങ്ങൾ വെളിപ്പെടുത്തരുതെന്നും കോടതി നിർദ്ദേശിച്ചു. കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശികളായ 8 പേരെ വിദേശത്ത് നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ സംഭവത്തിന്റെ അന്വേഷണം NIAക്ക് കൈമാറും. ഇവർ യമനിലേക്ക് പോയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. നിലവിൽ ചന്ദേര പോലീസിനാണ് കേസ് അന്വേഷണം. തൃക്കരിപ്പൂർ ഉദിനൂർ സ്വദേശികളായ ദമ്പതികൾ ഉൾപ്പെടെ 8 പേരെ വിദേശത്തുനിന്ന് കാണാതായ സംഭവത്തിൽ അന്വേഷണം ദേശീയ സുരക്ഷാ ഏജൻസിക്ക് കൈമാറും. ഉദിനൂർ സ്വദേശി മുഹമ്മദ് ഷബീർ, ഭാര്യ റിസ്വാന, ഇവരുടെ 4 മക്കൾ, പടന്ന സ്വദേശികളായ 2 പേർ എന്നിവരെയാണ് വിദേശത്തുനിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. സംഘം യമനിലേക്ക് പോയതായി രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. വർഷങ്ങളായി വിദേശത്ത് കഴിയുന്ന ഉദിനൂരിലെ കുടുംബം 4 മാസങ്ങൾക്ക് മുൻപാണ് കുടുംബാംഗങ്ങളുമായി ഒടുവിൽ ബന്ധപ്പെട്ടത്. ഇതേ തുടർന്ന് സഹോദരി ഭർത്താവിന്റെ പരാതിയിൽ ചന്ദേര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അന്താരാഷ്ട്ര തലത്തിൽ അന്വേഷണം നടത്തേണ്ട കേസായതിനാലാണ് NIAക്ക് കൈമാറുന്നത്. പടനയിൽ നിന്ന് കാണാതായ യുവാക്കൾ 2016 IS ചേർന്ന സാജിദുമായി സമൂഹമാധ്യമം വഴി സന്ദേശം കൈമാറിയതായി കണ്ടെത്തി. ഇവർ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നതായും സൂചനയുണ്ട്. എന്നാൽ ഇവർക്ക് ഏതെങ്കിലും ഭീകര സംഘടനകളുമായി നേരിട്ട് ബന്ധമുള്ളതായി ഇതുവരെ സ്ഥിരീകരണമില്ല. സൗദി വഴിയും ഒമാനിൽ നിന്നുമാണ് ഇവർ യമനിൽ എത്തിയത്. ഇന്ത്യക്കാർക്ക് യാത്രാ നിയന്ത്രണം നിലനിൽക്കെ യമനിലേക്ക് എങ്ങനെ കടന്നു എന്നതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശിയായ മുഹമ്മദ് ഷബീറിനെയും കുടുംബത്തെയും കാണാനില്ലെന്ന വാർത്ത നിഷേധിച്ച കുടുംബം. ഷബീർ കുടുംബവുമായി ഇപ്പോഴും ബന്ധപ്പെടാറുണ്ട്. യമനിൽ പോയത് കുടുംബത്തെ അറിയിച്ചാണെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും ഷബീറിന്റെ കുടുംബം പറഞ്ഞു. കോപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഡയറക്ടറായി മാനദണ്ഡം മറികടന്ന് പ്രിൻസിപ്പൽ അല്ലാത്ത ആളെ നിയമിച്ച സർക്കാർ ഉത്തരവ് വിവാദത്തിൽ. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പ്രൊഫസറായി വിരമിച്ച വി ഐ താജുദ്ദീൻ അഹമ്മദിനെയാണ് ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ കേപ്പ് ഡയറക്ടറായി നിയമിച്ചത്. എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് തത്തുല്യമായ യോഗ്യതയും 5 വർഷത്തെ ഭരണപരിചയവുമാണ് തസ്തികയ്ക്ക് നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യത. ഇതുവരെ നിയമിക്കപ്പെട്ടവരെല്ലാം സീനിയർ പ്രിൻസിപ്പൽമാരായിരുന്നു. തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ന്യൂസ് 18 കേരളയുടെ കേരള ബ്രാൻഡ് അവാർഡ്സ് 2022 ആദ്യ എഡിഷൻ ഇന്ന്. സംസ്ഥാനത്തെ അതിവേഗം വളരുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്കും സംരംഭകർക്കുമാണ് പുരസ്കാരം. 5:30 തിരുവനന്തപുരം ഓബൈ താമരയിലാണ് പരിപാടി. ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ, വ്യവസായ മന്ത്രി പി രാജീവ് എന്നിവർ പങ്കെടുക്കും. കാടിറങ്ങുന്ന വന്യത. അട്ടപ്പാടിയിൽ RRT വാഹനത്തിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന.
വനംവകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ ജീപ്പിന് മുന്നിലാണ് ആന എത്തിയത്. ഒടുവിൽ പടക്കം പൊട്ടിച്ച് ആനയെ തുരത്തി. വയനാട്ടിൽ വീണ്ടും കടുവ ആക്രമണം. സുൽത്താൻ ബത്തേരി പൂമലയിൽ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു. പ്രദേശവാസിയായ പറമ്പത്ത് രാമകൃഷ്ണന്റെ മൂന്നാടുകളെയും പൂമല ചെറു പുഷ്പഗിരി ഫ്രാൻസിസിന്റെ ഒരാടിനെയുമാണ് കടുവ ആക്രമിച്ചത്. ഇന്ന് പുലർച്ചെ 2:30 സംഭവം. കടുവയെ കൂടുവെച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കണ്ണൂർ മട്ടന്നൂരിൽ കണ്ട പുലിയെ വനത്തിലേക്ക് തിരിച്ചയക്കാനുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് ഊർജിതമാക്കി. ഉദ്യോഗസ്ഥർ അയ്യല്ലൂർ മേഖലയിൽ ഇടവിട്ട് പെട്രോളിംഗ് നടത്തുന്നുണ്ട്. പ്രദേശത്തെ ജലാശയങ്ങൾക്ക് സമീപത്തുൾപ്പെടെ നിരവധി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പുലിയുടെ നീക്കം മനസ്സിലാക്കാൻ കാൽപ്പാടുകൾ പരിശോധിക്കുന്നതിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. വൈദ്യുതി ലഭ്യമായ സ്ഥലങ്ങളിൽ നഗരസഭയുടെ സഹായത്തോടുകൂടി സിസിടിവികൾ സ്ഥാപിക്കും. ജനങ്ങളോട് ജാഗ്രത പാലിക്കാനും വനംവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെയാണ് അയ്യല്ലൂർ കരുഞ്ഞാലിലെ റബ്ബർ തോട്ടത്തിൽ പുലിയെ കണ്ടത്. കോഴിക്കോട് പേരാമ്പ്രയിൽ തെരുവ് നായയുടെ കടിയേറ്റ് 4 വയസ്സുകാരിക്ക് പരിക്ക്. മരുതേരി ഊടുവഴി പോയിൽ നൌഷാദിന്റെ മകൾ റിയ ഫാത്തിമയുടെ കൈക്കാണ് കടിയേറ്റത്. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവം. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തങ്കയങ്കിയുമായുള്ള രഥഘോഷയാത്രയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ രാവിലെ 7 മണിക്ക് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാണ് രഥഘോഷയാത്ര സന്നിധാനത്തേക്ക് പുറപ്പെടുന്നത്. 23 പുലർച്ചെ തങ്കയങ്കി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ച ശേഷം പ്രത്യേകം തയ്യാറാക്കിയ രഥത്തിലാണ് തങ്കയങ്കി രഥഘോഷയാത്ര ആരംഭിക്കുക. പുലർച്ചെ 5 മുതൽ 7 വരെയാണ് ആറന്മുളയിൽ തങ്കയങ്കി ദർശനത്തിനായി വെക്കുന്നത്. മുൻവർഷങ്ങളിൽ സ്വീകരണം നൽകിയ എല്ലായിടങ്ങളിലും തങ്കയങ്കി ദർശിക്കാനുള്ള അവസരം ഭക്തർക്ക് ലഭിക്കും. മുൻവർഷങ്ങളിലും എല്ലാ ഭക്തജനങ്ങളും എവിടെയൊക്കെ നിൽക്കുന്നു അവിടെല്ലാം നമ്മൾ രഥം നിർത്തി അവരുടെ കാണിക്കുക അർപ്പിച്ച് അവർക്കുള്ള ദർശനം നൽകിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതേ രീതി തന്നെ ഈ വർഷം തുടരും. പരാതിക്ക് ഇടവരാതെ കൊണ്ട് നല്ല രീതി തങ്കയങ്കി ഘോഷയാത്ര കൊണ്ടുപോകുന്നതാണ്. വിവിധ ക്ഷേത്രങ്ങളിലും ഇടത്താവളങ്ങളിലും സ്വീകരണം ഏറ്റുവാങ്ങി 3 ദിവസം കൊണ്ടാണ് രഥഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരുക. തുടർന്ന് മേൽശാന്തിയും തന്ത്രിയും ചേർന്ന് തങ്കയങ്കി ഏറ്റുവാങ്ങും. അന്ന് വൈകിട്ട് തങ്കയങ്കി ചാർത്തി ദീപാരാധന നടക്കും. 27 ഉച്ചയ്ക്കാണ് തങ്കയങ്കി ചാർത്തി മണ്ഡലപൂജ നടക്കുന്നത്. News 18 പത്തനംതിട്ട. രാജ്യത്ത് ആദ്യമായി ക്യാഷ് ആൻഡ് ക്യാരി ബിസിനസ് അവതരിപ്പിച്ച മെട്രോ എ ജി കമ്പനി ഏറ്റെടുത്ത് റിലയൻസ് റീറ്റെയിൽ വെഞ്ചുവേഴ്സ് ലിമിറ്റഡ്. 2,850 കോടി രൂപയ്ക്ക് മെട്രോയുടെ മുഴുവൻ ഓഹരികളും റിലയൻസ് റീറ്റെയിൽ സ്വന്തമാക്കി. 2003 ഇന്ത്യയിലെത്തിയ മെട്രോ എ ജി 7,000 കോടി രൂപയുടെ ബിസിനസ്സാണ് ഈ വർഷം നടത്തിയത്. 21 നഗരങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനിക്ക് 30 ലക്ഷത്തിലേറെ ഉപഭോക്താക്കളുണ്ട്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. 16 പുതുമുഖങ്ങളുമായി 22 ടീമിനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണൂർ സ്വദേശിയും ഗോളിയുമായ വി മിഥുനാണ് ക്യാപ്റ്റൻ. നിലവിലെ ജേതാക്കളായ കേരളം ഉൾപ്പെടുന്ന ഗ്രൂപ്പ് 2 മത്സരങ്ങൾ 26 മുതൽ 28 വരെ കോഴിക്കോട്ട് നടക്കും. രാജസ്ഥാനുമായാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. തിരുവനന്തപുരത്ത് നിന്ന് 8 പേരും മലപ്പുറത്ത് നിന്ന് 3 പേരും ടീമിലുണ്ട്. KCBയിൽ നിന്നാണ് 8 താരങ്ങൾ. BB രമേശാണ് ടീമിന്റെ പരിശീലകൻ. ബഫർ സോണിൽ പുതിയ ഭൂപടത്തിലും ആശങ്കയെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ബഫർ സോൺ വിഷയത്തിൽ മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതായും MLA. ബഫർ സോൺ വിഷയത്തിൽ നിലവിൽ പ്രസിദ്ധീകരിച്ച മാപ്പ് അപൂർണമെന്ന് PJ ജോസഫ്. അവ്യക്തതകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ആവശ്യം. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിൽ റോഡ് നിർമ്മാണ കരാർ എടുത്ത കമ്പനിക്കെതിരെ കേസ്. വിഴിഞ്ഞം പോലീസാണ് കേസെടുത്തത്. ഉപകരാർ എടുത്ത കമ്പനിയെ 5 കോടി രൂപ നൽകാതെ കബളിപ്പിച്ചുവെന്നാണ് പരാതി. ജിഷ വധക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അമീറുൽ ഇസ്ലാമിന്റെ സാമൂഹ്യ പശ്ചാത്തലം പഠിക്കേണ്ടതുണ്ടെന്ന് ഹൈക്കോടതി. വിചാരണ കോടതി വധശിക്ഷ വിധിച്ചതിനെതിരെയുള്ള അപ്പീലിൽ വാദത്തിനിടെയാണ് ഹൈക്കോടതി നിരീക്ഷണം. നരബലി കേസിലെ പ്രതി ലൈല ഭഗവത് സിംഗിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി നാളെ പരിഗണിക്കാൻ മാറ്റി. സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് പ്രതി
ഹൈക്കോടതിയെ സമീപിച്ചത്. സോളാർ അപകീർത്തി കേസിൽ വി എസ് അച്യുതാനന്ദന് വിജയം. ഉമ്മൻചാണ്ടി നൽകിയ അപകീർത്തി കേസിലെ സബ് കോടതി വിധി തിരുവനന്തപുരം ജില്ലാ കോടതി അസ്ഥിരപ്പെടുത്തി. കരിപ്പൂർ വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. രണ്ട് യാത്രക്കാരിൽ നിന്നായി 1 കോടി രൂപ വില വരുന്ന 2.1 കിലോഗ്രാം സ്വർണ്ണമിശ്രിതം കസ്റ്റംസ് പിടികൂടി. ജിദ്ദയിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശി നവാസ്, ദുബായിൽ നിന്ന് വന്ന കോഴിക്കോട് സ്വദേശി നിസാർ എന്നിവരാണ് പിടിയിലായത്. പി ടി തോമസ് ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ യുവതലമുറ മാതൃകയാക്കണമെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ. മനുഷ്യനെയും പ്രകൃതിയെയും മതേതര മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിച്ച വ്യക്തിയാണ് പി ടി തോമസ് എന്നും ഹസൻ പറഞ്ഞു. വാർത്തകൾ അവസാനിക്കുന്നില്ല. തടസ്സമില്ലാതെ വാർത്തകൾ കാണാം ന്യൂസ് 18 യൂട്യൂബ് ചാനൽ.